ജോസ് കെ മാണി വിഭാഗം ഇടത് മുന്നണിയിൽ ചേക്കേറിയത് തങ്ങൾക്ക് വലിയ തിരിച്ചടി ആകാതിരിക്കാൻ യു ഡി എഫ് നീക്കങ്ങൾ ആരംഭിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടത് ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന അഭിപ്രായമാണ് പൊതുവിൽ മുന്നണിയിലുള്ളത്. അനുനയ ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുൻപ് ജോസ് പക്ഷത്തെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയെന്ന തരത്തിൽ യു ഡി എഫ് കൺവീനറുടെ പ്രസ്താവന വന്നതിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് മുന്നണിയിൽ നിന്നും പുറത്താക്കിയെന്നുള്ള യു ഡി എഫ് കൺവീനറായിരുന്ന ബെന്നി ബെഹനാന്റെ പ്രസ്താവന വന്നതെന്ന് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യു ഡി എഫിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരാതിരിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. ബാർക്കോഴ കേസിലും മറ്റും കെ എം മാണിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഇടതുമുന്നണിയുമായി കേരള കോൺഗ്രസ് സഹകരിക്കുന്നു എന്ന നിലയിൽ പ്രചാരണം ശക്തമാക്കും. ജോസ് പക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള നീക്കമാണ് യു ഡി എഫ് നടത്തുന്നത്. ഇടതുമുന്നണിയിൽ നിൽക്കുന്ന എൻ സി പിയെ ഒപ്പം കൂട്ടി തിരിച്ചടി നൽകാനും യു ഡി എഫ് നീക്കം നടത്തുന്നുണ്ട്. നേരത്തെ കെ ബി ഗണേഷ് കുമാറിനെ മടക്കിക്കൊണ്ടുവരാൻ യു ഡി എഫ് നീക്കമുണ്ടായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി പക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് മൂലം അത് നടക്കാതെ വന്നു. കേരള കോൺഗ്രസ് വിട്ടുപോകുന്നതിനെ കോട്ടയം ജില്ലയിലെ നേതാക്കൾ ആഹ്ലാദിക്കുമ്പോൾ മറ്റു പലർക്കും അതിൽ വിഷമമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യു ഡി എഫിന്റെ നില പരുങ്ങലായിരുന്നു. യു ഡി എഫിന്റെ കോട്ടയായി കരുതിയിരുന്ന പത്തനംതിട്ട ജില്ലയിലും ഇടതുമുന്നണി കടന്നുകയറി ആധിപത്യം ഉറപ്പിച്ചു. അപ്പോഴും ഒപ്പം നിന്നത് കോട്ടയം എറണാകുളം ജില്ലകളായിരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയുമായി ചേരുന്നതോടെ ആ നിലയിൽ മാറ്റമുണ്ടാകുമോ എന്ന ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ജോസ് പക്ഷം മത്സരിച്ചിരുന്ന സീറ്റുകൾ ലഭിക്കുന്നതിൽ കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് ആഹ്ലാദത്തിലുമാണ്. നേരത്തെ കെ പി സി സി നേതൃത്വം വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത കോട്ടയം ജില്ലയിൽ നിന്നുള്ള 13 നേതാക്കന്മാരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒഴികെ മറ്റാരും ജോസ് പക്ഷത്തിനെ മടക്കിക്കൊണ്ടുവരാൻ താല്പര്യം പ്രകടിപ്പിച്ചതുമില്ല. അതോടെയാണ് ജോസ് പക്ഷവുമായുള്ള അനുനയ ചർച്ചകൾ നിലച്ചത്. 2018 മാണിയെ മുന്നണിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനായി കോൺഗ്രസിന് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയതും വീണ്ടും പ്രശ്നമാകാനുള്ള സാധ്യതയും കോൺഗ്രസിൽ ഉയർന്നു വരുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസ് പക്ഷം ഇടതുമുന്നണിയുമായി സഹകരിക്കുമെന്ന പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ പി ജെ കുര്യൻ ഇക്കാര്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയ സാഹചര്യത്തിൽ പൂഞ്ഞാറിൽ നിന്നും പി സി ജോർജ് യു ഡി എഫിന്റെ ഭാഗമാകും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പി സി ജോർജുമായുള്ള സഹകരണത്തിന് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ടുപോയ സാഹചര്യത്തിൽ പൂഞ്ഞാറിലും പത്തനംതിട്ടയിലുമുള്ള പി സി ജോർജിന്റെ സ്വാധീനം ഉപയോഗിക്കാനാണ് യു ഡി എഫ് നീക്കം. തനിക്ക് ഏറെ മേൽക്കൈയുള്ള പൂഞ്ഞാറിനൊപ്പം മറ്റൊരു സീറ്റ് കൂടി യു ഡി എഫിന്റെ ഭാഗമായി തരപ്പെടുത്തുകയാണ് പി സി ജോർജിന്റെ ലക്ഷ്യം. അതേസമയം തന്നെ ഒരു മുന്നണിയിലുമില്ലാതെ സ്വതന്ത്രനായി നിൽക്കുന്ന പി സിയെ മുന്നണിയിൽ ഉൾക്കൊള്ളാതെ പുറത്തു നിർത്തിയുള്ള ഒരു സഹകരണമാണ് യു ഡി എഫിലെ ഒരു വിഭാഗം ആലോചിക്കുന്നത്. ഇതിന്റെ ആദ്യ നീക്കമായി പഞ്ചായത്ത്, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ധാരണയാകാനുള്ള ചർച്ചകൾ ഇതിനകം പുരോഗമിക്കുന്നു.